നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി വിജയന്റെ ആ ചിരി ഓർമ്മയില്ലേ? ശബരിമലയിൽ യുവതികളെ കയറ്റി സായൂജ്യമടഞ്ഞ ആ ഒരു നാൾ അയ്യപ്പ വിശ്വാസികൾക്ക് മറക്കാനാകുമോ? യുവതികളെ അയ്യപ്പ സന്നിധിയിൽ എത്തിച്ച വിജയശ്രീലാടനായ വിജയന്റെ ചിരി, വിശ്വാസികളെ വെല്ലുവിളിച്ച് ശബരീശ സന്നിധാനം സംഘർഷഭരിതമാക്കിയ പിണറായി വിജയൻ എന്ന ഭരണാധികാരി, വിജയന്റെ വെല്ലുവിളി സ്വീകരിച്ച അയ്യപ്പ വിശ്വാസികളെ ചവിട്ടിയരിച്ച നാളുകൾ. അയ്യപ്പ വിശ്വാസി എന്നല്ല, ഏതൊരു ഹിന്ദുവിനും ആ ഓർമ്മകൾ വേദന നൽകുന്നു. ആ നാളുകളിലേക്ക് കേരളം വീണ്ടും മടങ്ങുകയാണ്. ശബരിമലയിൽ പിണറായി വിജയൻ തന്റെ അജണ്ട നടപ്പാക്കാൻ വീണ്ടും ശ്രമിക്കുമെന്ന സൂചനയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വരുന്ന പ്രസ്താവനകളിൽ നിന്നും മനസ്സിലാക്കാൻ. തലയിൽ മുണ്ടിട്ട് മൂടിയും തണ്ടിൽ എഴുന്നള്ളിച്ചും വെളുപ്പാങ്കാലത്ത് പോലീസ് സഖാക്കളുടെ സംരക്ഷണത്തിൽ പാത്തും പതുങ്ങിയും ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും സന്നിധാനത്തെ എത്തിച്ചുവെങ്കിലും യുവതികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ അവസരമുണ്ടായെങ്കിലേ സി പി എമ്മും പിണറായി വിജയനും സംതൃപ്തരാകും. സുപ്രീംകോടതിയുടെ വിധി എന്തുമാകട്ടെ, അതുവരെ കാത്തിരിക്കേണ്ടതില്ല എന്ന രാഷ്ട്രീയ തീരുമാനത്തിലാണ് സി പി എമ്മും പിണറായി വിജയൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിന്റെ ചുവടുമാറ്റം പ്രകടമാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ നിയമസഭയിലെ പ്രസ്താവന. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ താൻ മാപ്പ് പറഞ്ഞിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ പറയുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ ശബരിമല വിഷയത്തിൽ സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞത് വിവാദമായിരുന്നു. പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പിണറായി വിജയനും കടകംപള്ളിയുടെ നിലപാടിനെതിരായിരുന്നു. അവരത് അന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ തന്റെ നിലപാട് തിരുത്തിയത് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ്, പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ്. സി പി എമ്മിന് ശബരിമല വിഷയത്തിൽ നിലപാട് മാറ്റാനാവില്ലെന്ന് ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഒരു മാധ്യമ അഭിമുഖത്തിൽ ശബരിമലയെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് സീതാറാം യെച്ചൂരി മറുപടി പറഞ്ഞതും ശ്രദ്ധേയമാണ്. പാർട്ടി നിലപാടുകൾ തീരുമാനിക്കുന്നത് പാർട്ടി പ്ലീനത്തിലാണെന്നും അടുത്ത പ്ലീനറി സമ്മേളനം നടക്കും വരെ പാർട്ടി നിലപാടുകളിൽ മാറ്റമില്ലെന്നുമാണ് യെച്ചൂരി പറഞ്ഞത്. പുതിയ ദേവസ്വം മന്ത്രി രാധാകൃഷ്ണനും വിശ്വാസങ്ങൾക്കെതിരല്ലെന്ന് പറയുമ്പോൾ പാർട്ടിയുടെ നയത്തെക്കുറിച്ചും കൂട്ടിച്ചേർത്ത് പറയുന്നത് സംശയകരമാണ്. അല്ലെങ്കിൽ തന്നെ ദേവസ്വം മന്ത്രിയുടെ സ്വന്തം നിലപാടിന് ഇവിടെ പ്രസക്തിയില്ല. പിണറായി വിജയന്റെ തീരുമാനങ്ങൾ നടപ്പാക്കുക മാത്രമേ ചെയ്യാനുള്ളൂ. ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കടകംപള്ളി സുരേന്ദ്രന്റെ കടകം മറിച്ചിലും നിലപാടില്ലായ്മകളും നാം കണ്ടതാണ്. ശബരിമലയിൽ യുവതികളെ കയറ്റിയ ദിവസവും സുരേന്ദ്രൻ പറഞ്ഞത് വിശ്വാസികൾക്കൊപ്പമാണെന്നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം ശബരിമല വിഷയത്തിൽ ചർച്ചകൾ സി പി എമ്മിൽ നടക്കുന്നുണ്ട്. പാർട്ടി നയത്തിന് അനുസൃതമായ ചർച്ചകളാണ് നടക്കുന്നത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ ഉറച്ചു നിൽക്കാമെന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ സാഹചര്യത്തിൽ പാർട്ടി വിലയിരുത്തുന്നത്. ശബരിമല വിഷയം പോളിംഗ് ദിവസങ്ങളിൽ പോലും ഉയർന്നു വന്നിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും സൃഷ്ടിച്ചില്ല എന്നതാണ് സി പി എം വിലയിരുത്തൽ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയം ദോഷകരമായി പ്രതിഫലിച്ചതൊഴിച്ചാൽ പിന്നീട് അത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്നുള്ള അഭിപ്രായമാണുള്ളത്. സി പി എമ്മിന് അനുകൂലമായ മുസ്ലിം ഏകീകരണം സാധ്യമായതിൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിന് വലിയൊരു പങ്കുണ്ടെന്ന് പിണറായി വിജയൻ കരുതുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് അടിസ്ഥാനമെന്നും ഹിന്ദുക്കൾക്കെതിരെയുള്ള പാർട്ടിയുടെ നിലപാടും മുസ്ലിം വിഭാഗങ്ങളെ സി പി എമ്മിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്താൻ സഹായിച്ചുവെന്നും കരുതപ്പെടുന്നു. മുസ്ലിം വോട്ടുകൾക്കൊപ്പം വിവിധ ക്രിസ്ത്യൻ സഭകളെയും അടുപ്പിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസിലൂടെ ഒരു പരിധിവരെ കത്തോലിക്ക വോട്ടുകളും ഓർത്തഡോക്സ് സഭയുടെ ആവശ്യപ്രകാരം വീണ ജോർജിന് മന്ത്രിസ്ഥാനം നൽകിയതും യാക്കോബായ സഭയെ കൂടെ നിർത്തിയിട്ടുള്ളതും വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ സ്വാധീനം ഉറപ്പിച്ചു നിർത്താൻ സാധിക്കുമെന്ന വിശ്വാസമാണ് സി പി എമ്മിനുള്ളത്. പാർട്ടിയുടെ പരമ്പരാഗത ഹിന്ദു വോട്ടുകൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് താനും. സംസ്ഥാനത്തെ നിലവിലുള്ള സാമൂഹിക സാമുദായിക സമവാക്യങ്ങൾ നിലനിർത്തുമ്പോൾ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിനു വേണ്ടി ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ നിലപാട്. സുപ്രീംകോടതി വിധി വരുമ്പോൾ വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടികളാവാം എന്നാണ് തീരുമാനം. അതുവരെ പാർട്ടി നയം നടപ്പാക്കാൻ പിണറായി വിജയൻ മടിക്കില്ലെന്ന് വേണം കരുതാൻ. ശബരിമല വീണ്ടും ഒരു കലാപഭൂമിയാക്കാൻ പിണറായി വിജയൻ മടിക്കില്ല. ശബരിമലയിൽ അതാണ് സി പി എം ആഗ്രഹിക്കുന്നതും. കൊറോണയിൽ നിന്ന് കുറച്ചൊന്ന് വിമുക്തമായി കഴിഞ്ഞാൽ ശബരിമല സ്ത്രീ പ്രവേശനത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ കടക്കുമെന്ന് കരുതുന്നു. വിശ്വാസ സമൂഹം ജാഗ്രത പാലിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.